ഹലോ ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യണത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഡേ ആണ്, അതായത് ഒരുപാട് വർക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം നമ്മൾ രാവിലത്തെ ഇച്ച നേരത്തെ എണീക്കണം. അപ്പോൾ ഇന്ന് സാധാരണ രീതിയിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പണി തീർത്തെങ്കിലാണ് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് വർക്കൊക്കെ തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നല്ല തിരക്കല്ലല്ലോ, കുറേ തിരക്കുള്ള ദിവസങ്ങളിലാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഇച്ചിരി ഒരു പറ്റിയല്ലാത്ത ദിവസമാണ്, നടുവേദനയും വയറുവേദനയും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. പക്ഷേ അതൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 6 മണിയായി എണീറ്റ് വന്നു കഴിഞ്ഞപ്പം 6 മണിയായി. എന്നിട്ട് ഞാൻ പിന്നെ പതിവ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടാണ്. അപ്പോൾ പുട്ടുപൊടി പിന്നോട്ട് ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് അത് പുട്ടും. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾക്ക് ചെറുപയറായിരുന്നേ. അപ്പോൾ ചെറുപയർ ഇന്നലെ വൈകുന്നേരം പിന്നോട്ടും പിള്ളേർക്ക് പഫ്സ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താനും ചെറുപയർ വൈകുന്നേരം തീർന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പുട്ടിന് അതും ഒരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പം അത് തീരുകയും ചെയ്യും. അത്യാവശ്യം ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാവുകയും ചെയ്യും. തലേന്ത ഉണ്ടാക്കി ഹെൽത്തി അല്ല, എന്നാലും ചെറുപയർ ആകുമ്പോൾ നല്ലതാണല്ലോ. പിന്നെ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് എന്താ പറയണേ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. നമുക്ക് ജോലിയൊക്കെ ഉള്ള ദിവസം ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നും. അതുപോലെ ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, നമുക്ക് അത്രയങ്ങ് ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ ഇന്നത്തെ പുട്ടുപൊടി പുതിയ പാക്കറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ചെടുത്ത് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് നോക്കി. കാരണം ചിലതിങ്ങനെ പൊങ്ങി വരിയല്ലാത്ത ടൈപ്പും ഉണ്ട്, ഒത്തിരി ചിലതിങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു കമ്പനിയുടെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി ഒന്ന് കലക്കി വെച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം പൊങ്ങി വരുന്ന ടൈപ്പ് പുട്ടി പുട്ടുപൊടി തന്നെയാണ്. അപ്പോൾ പിന്നെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ പഴത്തിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വേറെ എന്താ, നമ്മുടെ ഇഡ്ഡലിത്തട്ട് ചെറിയ ഇഡ്ഡലിത്തട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കാൻ എളുപ്പത്തിന്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് പഴം. അപ്പോൾ അതും ഒരു മെനയായിട്ടിരിക്കുകയും ചെയ്യും ആ ഒരു ഞെടുപ്പൊക്കെ കളഞ്ഞിട്ട് വെക്കുവാണെങ്കിൽ, അത്രയേ ഉദ്ദേശമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറി വെക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോരുകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുതലായ കാരണം നമ്മൾ മാക്സിമം കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ മോരുകറി ഉണ്ട്. അപ്പം പിന്നെ ഇച്ചിരി കപ്പളങ്ങ തോരൻ വെക്കാം എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അടുക്കളയിലെ കഴിയും. പിന്നെ നമുക്ക് സ്ഥിരം അടുക്കളയിലെ പണിയല്ല, നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള പണിയല്ല, ബാക്കിയുള്ള പണികളാണ്. അപ്പോൾ അതാണ് തീരുവോ ഇല്ലോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണം എന്താ, ഇത്തിരി പഞ്ചസാര ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇങ്ങനെ പഴം വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പഴം വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും ചേർക്കണ്ട, ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണൊക്കെ പഞ്ചസാരയും മതിയാകും, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ ഈ പഴം ശരിക്കും അങ്ങ് പഴുത്ത പഴുത്ത അല്ലാത്ത പഴയില്ലേ, അപ്പോൾ അങ്ങനെയുള്ള പഴത്തിനൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ വെന്ത് വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ പുട്ടിന് 2 കുഴയ്ക്കുവാണ്. അപ്പോൾ ഇങ്ങനത്തെ പുട്ടുപൊടി ആരാ നമുക്കറിയില്ല, നല്ല നിറക്കൊക്കെ വെള്ളം നന്നായിട്ട് കുതിർത്തി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നിന്ന് പൊടിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് വെള്ളം തിളച്ചു കേട്ടോ. ഒന്ന് മല്ലി എന്താ പറയണേ, മല്ലി ഇട്ടിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ മല്ലി ഇട്ട വെള്ളം എന്താ പറയണ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിലെയൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ മമ്മി ഇങ്ങനെ ജീരകം ഇട്ട വെള്ളം അല്ലെങ്കിൽ മല്ലി ഇട്ട വെള്ളമൊക്കെ ഇങ്ങനെ തന്നുവിടേ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബസ്സേ കയറിയൊന്നുമല്ലേ പോണേ, കൂട്ടുകാരുടെ കൂടെ നടന്ന് ഒക്കെയല്ലേ പോവുക. അപ്പോൾ പോണ വഴിക്ക് ഈ മല്ലി വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ മല്ലി ഇങ്ങനെ വായിക്കത്തിട്ട് ചവയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ ഞാനിപ്പോഴും അതേ വെള്ളം മല്ലിയിലിട്ട് ജീരകം എനിക്ക് അത്ര ഇഷ്ടമല്ല, ഇഷ്ടമല്ലായല്ല, ഇഷ്ടമാണ് കുടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം ഇട്ട് വെള്ളം 2 ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖമില്ല കേട്ടോ. ഒന്നെങ്കിൽ വയറ്റ് വേദനയൊക്കെ ഉണ്ടാവും, ഈ ശരീരം ചൂടാവും, ചൂടായിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ജീരകവെള്ളം അധികം കുടിക്കാത്തത്. പക്ഷേ വണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ജീരകവെള്ളമാണ് കേട്ടോ. നമ്മുടെ ശരീരം നന്നായിട്ട് ഉണക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കൊഴുപ്പൊക്കെ വലിച്ചെടുക്കാൻ.
പക്ഷെ എനിക്ക് സ്ഥിരം കഴിക്കത്തില്ല. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കൂടുതലും മല്ലിയിലെ മല്ലിയിട്ടാണ് കേട്ടോ. അപ്പോൾ മല്ലി സ്ഥിരം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ വയറിനൊക്കെ നല്ലതെന്ന് കേട്ട കാരണമാണ് അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇനി എന്തെങ്കിലും ദൂഷ്യഫലം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ആ സമയം കൊണ്ട് പുട്ട് നനഞ്ഞ് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരണ്ടി വെച്ചു ഞാനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നോക്കിയപ്പം മിക്സിക്ക് അതിട്ട് അടിക്കണ്ടല്ലോ, സോഫ്റ്റ് ആണോ എന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ഹാർഡാണ്, ഇച്ചിരി തരതരപ്പ് കൂടുതലുള്ള പുട്ടുപൊടിയാണ്. അപ്പം ഞാൻ പിന്നെ മിക്സിക്കകത്തിട്ട് വേഗം തന്നെ രണ്ട് ട്രിപ്പായിട്ട് അത് ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അന്നേരം പിന്നെ കുഴപ്പമില്ലായില്ല. പിന്നെ ഇപ്പം തേങ്ങ കുറവായ കാരണം പുട്ടിന് തേങ്ങ തേക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തേങ്ങ തന്നിട്ട് വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മക്കൾക്കും എനിക്കുള്ളത് ഇച്ചിരി തേങ്ങ കുറച്ചിടും, ഹസ്ബൻഡിനുള്ളതിന് അകത്ത് ഇച്ചിരി അധികം ഇടും. ആൾക്ക് തേങ്ങ നന്നായിട്ട് വേണം കേട്ടോ പുട്ട് തിന്നുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്താ പറയുക, നമുക്കല്ലേ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക്, എൻ്റെ അതിനകത്ത് ചിലപ്പോൾ വളരെ പേരിന് കാണുള്ളൂ തേങ്ങയൊക്കെ. അപ്പോഴേക്കും എന്താ, നമ്മുടെ പഴം വെന്തിട്ടുണ്ടായിരുന്നു, പഴം വെന്തു, അത് മാറ്റിയിട്ട് പുട്ട് അടുപ്പേ വെച്ചു കേട്ടോ. ഇനിയിപ്പം നമുക്ക് എന്നതാ ഈ സംഭവം, കപ്പളങ്ങ. കപ്പളങ്ങ ഇന്നലെ മോരുകറി വെക്കാനായിട്ട് പറിച്ചതാണ്. അപ്പോൾ പകുതി ഒരെണ്ണം കുത്തിച്ചടിച്ചപ്പോൾ രണ്ടെണ്ണം ചാടി കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ പകുതി ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ മോരുകറി ഉണ്ടാക്കി, ബാക്കി പകുതി അവിടെ വെച്ചായിരുന്നു. അപ്പോൾ കപ്പളങ്ങ തോരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. പക്ഷേ എന്താ പറയണേ, അത് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ പിന്നെ മോരുകറി, മോരുകറി നല്ല കറിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴത്തേനും വലിയ കുഴപ്പമില്ല. അന്നേരത്തേക്ക് ഇതേ അച്ചുക്കൂട്ടിന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചുക്കൂട്ടിന് എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വീണ്ടും വന്ന് അച്ചയുടെ ഉടച്ചേരം കിടന്നതാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് അവനോട് കിടക്കണ്ട കേട്ടോ. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് ചായ കൊടുത്താൽ മതി. അപ്പോളേ ഇത് പറയണ്ടാന്ന്, എന്നും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കത് ബോറടിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയാണ്ടിരുന്നാൽ ശരിയാവുകയല്ല. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്, കുറേ നാട്ടുകാരും എന്നാ പറയണേ നാട്ടുകാരെല്ലാവരും അല്ല കേട്ടോ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക്. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണല്ലോ ഈ പാര വെക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ പാര വെക്കാനിരിക്കുന്ന നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ ഇരുന്ന് എന്തോരം വേണേലും പാര വെച്ചോട്ടോ. പക്ഷേ ഇവിടെ ഞാൻ വീഡിയോ ഇടാനുള്ള ഇടുകയും ചെയ്യും, ഞാൻ പല വീഡിയോയ്ക്ക് അകത്ത് പറയാനുള്ളത് പറയുകയും ചെയ്യും. പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ദിവസമായി കിടന്ന് ചൊറിയണു. ഇവമാർക്കൊക്കെ ഇത്രയ്ക്ക് ആകാംക്ഷയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ ബാധ്യതയൊക്കെ ഒന്ന് തീർത്തുക. എന്നാൽ പിന്നെ അത്രയ്ക്ക് വിഷമമാണെങ്കിൽ കേട്ടോ, ഞാൻ എനിക്ക് ഇത്രയും ഞാൻ പറയണുണ്ടെങ്കിൽ അതിന് മാത്രം ഞാൻ ഇതായിട്ടാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണങ്ങളുണ്ട്, വീഡിയോ കണ്ടിട്ട് ഹസ്ബൻഡിനോടാണ് ചോദിക്കുന്നത്. ഹസ്ബൻഡല്ലേ വീഡിയോ ഇടുന്നത്, ഞാനല്ലേ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. പിന്നെ ഇനി മേലെ ഇതുപോലത്തെ ചൊറിച്ചിലോ വർത്താനം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആരാന്ന് പറഞ്ഞു ഞാൻ വെറുതെ ആക്കിയല്ല ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആലോചിക്കുന്നത് ഇവന്മാരൊക്കെ കുടുംബം നോക്കുവായിരുന്നെങ്കിൽ ഇവന്മാരെ കുടുംബമൊക്കെ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയേനെന്ന്. ഇത്രയ്ക്ക് മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെടാൻ നടക്കുന്നത് ഇത്ര ഞാൻ പറയാൻ കാരണം ഉണ്ടായിട്ടാണ് കേട്ടോ. എന്നാ വെച്ചാൽ ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ചുമ്മാ മറ്റുള്ളവരെ കുടുംബത്തിൽ ചൊറിയാനായിട്ട് നടക്കുന്ന സാധനങ്ങൾ, ഒരു ഉപകാരമില്ല, ഉപദ്രവിക്കാൻ തന്നെയായിട്ട് കുറേ എണ്ണങ്ങൾ. പക്ഷേ നിങ്ങൾ എന്തോരം കളി കളിച്ചാലും ഞാൻ വീഡിയോ ചെയ്യുകയും ചെയ്യും, ഞാൻ വീഡിയോക്കകത്ത് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൊറിയുന്നവരെ ഉടനെ ചൊറിയുള്ളൂ, പിന്നെ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഞാൻ വന്ന് ചോദിക്കുകയും ചെയ്യും, അത്രയും ഓർത്താൽ മതി. പിന്നെ ഒരു സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളൊക്കെ അതുകൊണ്ടല്ലോ പിടിവിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്ന്, അതുകൊണ്ട് തന്നെ കൂടുതൽ ചൊറിയാൻ വരാണ്ടിരുന്ന പറയുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏകദേശം എനിക്ക് ആൾക്കാരെ പിടികിട്ടിയിട്ടുണ്ട്, ആൾക്കാർ ഒന്ന് ഉറപ്പിക്കട്ടെ, തെളിവ് സഹിതം കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇരിക്കണേ. അത്ര ഞാൻ പറയുള്ളൂ, ഇപ്പം ബാക്കിയൊന്നും പറയാനുള്ള. അപ്പോൾ അതെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു കേട്ടോ. അപ്പോൾ ബിനുവേട്ടം കൊണ്ടുവിടാന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ രാവിലെ ഓട്ടോ ഒന്നുമില്ല. അപ്പം സ്കൂളിൽ ബിനുവേട്ടം കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ ബിനുവേട്ടം പിള്ളേരെയൊക്കെ കൊണ്ടുവിടാൻ പോയി. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റടിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണേ, നമുക്ക് വീഡിയോ ഫോണിൻ്റെ ചാർജ് തരാം, ഫോൺ കുത്തിയിട്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പോയി മുറ്റടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞൊരു 10 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എനിക്ക് സ്റ്റിച്ചിങ്ങിന് കയറിയിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാ പണിയും ധൃതി പിടിച്ച് ചെയ്യണത്. അപ്പോൾ എല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു, അടുക്കള ക്ലീൻ ചെയ്തിട്ട് വേഗം തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി പെറുക്കി ഇട്ടു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനകത്തിട്ടു. കുറച്ച് തുണികൾ വിരിക്കാനുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എന്നുവെച്ചാൽ വീഡിയോ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി തീരിയല്ല. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വർക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഫുള്ളായിട്ട് അടിച്ച് വാരി ക്ലീനാക്കി നീറ്റാക്കി ഇട്ടു.
ഇത്രയും ചെയ്തപ്പോഴത്തേക്കും ദേ സമയം 10 മണിയാകുമ്പോൾ പോവാം. ഇത് 10 മിനിറ്റ് ക്ലോക്ക് മുമ്പോട്ടാണ് കേട്ടോ, അപ്പോൾ 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാനിരിക്കാം എന്ന് വെച്ചിട്ട് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെട്ടി വെച്ചതാണ്, 2 ദിവസമായി വെട്ടി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ഇന്ന് ദിവസം ഫുള്ള് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇതാണ്, ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. അവർക്ക് വള്ളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു, പഫ് സ്ലീവാണ്, റൗണ്ട് നെക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് നെറ്റി ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെയായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വ്ളോഗായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.